ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് ലഹരി ഒഴുകിയിരുന്നതിന്റെ കൂടുതൽ വഴികൾ തിരിച്ചറിഞ്ഞ പോലീസ്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ വനിതകളെ മറയാക്കി ലഹരിക്കടത്ത സംഘം വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയ പെരിന്തൽമണ്ണ സ്വദേശികളായ ഫായിസ്, സന്തോഷ്, എറണാകുളം സ്വദേശിനിയും സന്തോഷിന്റെ പങ്കാളിയുമായ അഭിഷാക് റോയ് എന്നിവർക്കൊപ്പം മറ്റൊരു മലയാളിയാണ് കടത്തിലെ പ്രധാനിയെന്നും വ്യക്തമായി. ഏത് തരം ലഹരിയും ചുരുങ്ങിയ വിലയിൽ നേരിട്ടെത്തേണ്ടതില്ല. വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ആശങ്ക വേണ്ട. എല്ലാ ഇടപാടും ഫോണിലാണ് ഉറപ്പിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ഡ്രോപ്പ് ചെയ്താണ് പണം സ്വീകരിക്കുന്നതും ലഹരി കൈമാറുന്നതും. വിലയുറപ്പിച്ചാൽ ആദ്യം നിർദ്ദേശമെത്തും, പിന്നാലെ പണം കൈമാറാൻ സന്ദേശം. വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ഗൂഗിൾ ഡ്രോപ്പ് അറിയിക്കും ലഹരി എവിടെയുണ്ടെന്ന്. സുരക്ഷിതമായി ബാഗിലോ അടിവസ്ത്രത്തിലോ ഒളിപ്പിച്ച് അതിർത്തി കടത്താം. ബംഗളൂരുവിലെ ആളൊഴിഞ്ഞയിടത്തെ വീട്ടിലാണ് സന്തോഷും പങ്കാളി അഭിഷാക് റോയിയും താമസിച്ചിരുന്നത്. വീട്ടിലേക്ക് മറ്റുള്ളവർ കടക്കാതിരിക്കാൻ മുന്തിയനം നായ്ക്കളെ വളർത്തി സുരക്ഷയൊരുക്കിയിരുന്നു. വരവും പോക്കുമെല്ലാം അടച്ചിട്ട വാഹനത്തിൽ മാത്രം. അടുത്തുള്ളവരുമായി യാതൊരുവിധ അടുപ്പവും കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ദമ്പതികളെന്ന മട്ടിൽ താമസിച്ചാൽ പിടിക്കപ്പെടില്ലെന്ന സാധ്യത ഇരുവരും പരമാവധി പ്രയോജനപ്പെടുത്തി ലഹരി വിൽപ്പന നടത്തി. ലക്ഷങ്ങളുടെ ലഹരിയാണ് ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. കൂടുതലും കോളേജ് വിദ്യാർത്ഥികളാണ് കടത്തുകാരായി പ്രവർത്തിച്ചിരുന്നത്. മറ്റൊരു മലയാളി യുവാവാണ് ലഹരിക്കടത്തിന്റെ സൂത്രധാരനായി പ്രവർത്തിച്ചത്. ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മാസം 9 കൂടിയളവ് മെത്താഫിറ്റമിനുമായി 4 യുവാക്കളെ വാഹന പരിശോധനയ്ക്കിടെ പാലക്കാട് നഗരത്തിൽ നോർത്ത് പോലീസ് പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തിയിലൂടെ ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനികളെ തിരിച്ചറിഞ്ഞത്. വെറുതെ ഒരു പൊതി കൈമാറി ഇടപാട് ഉറപ്പിക്കലല്ല സംഘത്തിന്റെ രീതിയെന്നും ആധുനിക സാങ്കേതിക വിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയുള്ള ഇടപാടാണെന്നും പോലീസ് വ്യക്തമാക്കി. മനോരമ ന്യൂസ്, പാലക്കാട്.